ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൈഡ് ആംഗിൾ റിവ്യൂസ്. ഇന്ന് ഓഗസ്റ്റ് 30-ാം തീയതി. ഞാൻ ഒരു കൊല്ലമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന പടം ഇന്ന് റിലീസാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയേ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതിന് മുമ്പ് എൻ്റെ റിവ്യൂ കണ്ടവർക്ക് അറിയാം, ഞാൻ അങ്ങനെ എല്ലാ പടങ്ങളും പോയി കാണാറില്ല. നമുക്ക് ഒരു കുറച്ച് താല്പര്യം തോന്നുന്ന പടങ്ങൾ മാത്രമേ കാണാറുള്ളൂ. അപ്പോൾ ഇത് ഇന്ന് റിലീസ് ചെയ്യാൻ പോകുന്ന പടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാഹോ എന്ന് പറഞ്ഞ മൂവിയാണ്. ഇതിപ്പോൾ സമയം 6:30 ആയിട്ടുണ്ട്. 6:30-ക്കാണ് ഷോ. അപ്പോൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞാൻ. അപ്പോൾ നേരിട്ട് ഇപ്പോൾ തിയേറ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. ഈ പടം കാണാൻ 1-2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് പടം, 350 കോടി മുടക്കിയിട്ട് പിടിച്ചകണ പടമാണ്. ഇതേവരെ ഇന്ത്യയിലെ ചരിത്രത്തിൽ ഒരു പടം പോലും 350 കോടി എത്തിയിട്ടില്ല. ഇപ്പോൾ ബാഹുബലിയൊക്കെ നോക്കുകയാണെങ്കിൽ രണ്ട് മൂവിയും കൂടി ഫസ്റ്റും സെക്കൻഡും കൂട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ 300 ക്രോസ് ആയിരിക്കും. പക്ഷേ ഒറ്റ സിംഗിൾ പടമായിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 350 ക്രോസ് ഇതുവരെ ഒരു പടം എത്തിയിട്ടില്ല. ഇന്ത്യയിലത്തെ ഏറ്റവും കൂടിയ വിലയേറിയ പടം, അത് ആക്ഷൻ പടമാണ്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കാണാൻ വേണ്ടിയാണ് പോകണം. രണ്ടാമത്, ഈ മൂവിയുടെ ഡയറക്ടറിൻ്റെ ഫസ്റ്റ് പടം റൺ രാജാ റൺ, അങ്ങനെ എന്തോ പടത്തിൻ്റെ ഫസ്റ്റ് പടം ഉണ്ടായിരുന്നു. അത് 3 കൊല്ലം മുമ്പ് ഇറങ്ങിയ പടമാണ്. അപ്പോൾ ആ പടത്തിൻ്റെ ഡബ് ഞാൻ കണ്ടിരുന്നു. അത്യാവശ്യം സ്റ്റാൻഡേർഡ് രീതിയിൽ തന്നെ പടം പിടിച്ചേക്കണം. അപ്പോൾ ആ ഒരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ മോശമാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. സുജീത് എന്നാണ് ഡയറക്ടറിൻ്റെ പേര്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ബാഹുബലിയിൽ കൂടി, നമ്മുടെ ബാഹുബലിയായിട്ട് വന്ന പ്രഭാസാണ് ഈ നായകനായിട്ട് വന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ 1-2 കാരണങ്ങളുണ്ട് പടം കാണാനായിട്ട്. പിന്നെ എൻ്റെ വിഷ്വൽസ്, ക്യാമറ, പിന്നെ ആക്ഷൻ സീക്വൻസ് ഇതൊക്കെ കാണാൻ വേണ്ടി തന്നെ പോയിക്കൊണ്ടിരിക്കണം. നേരെ തിയേറ്ററിലേക്ക് പോകണം. പോയിട്ട് എൻ്റേതായിട്ടുള്ള പേഴ്സണൽ ഒപ്പീനിയൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ പടം ഒരു 3 മണിക്കൂറുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ 3 മണിക്കൂർ പടം കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് കാര്യങ്ങളൊക്കെ ഞാൻ വന്നിട്ട് പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ പടം കണ്ടതേ ഇപ്പോൾ കാറിലേക്ക് കയറിയാണ്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ബ്രഹ്മാണ്ട പടം. നമ്മൾ എന്താ പറയുക, ഒരു ബാഹുബലി 2 ഒക്കെ കണ്ടിറങ്ങിയേക്കണ ആ ഒരു ഫീലിംഗ് ആണ് ഇപ്പോൾ ഏകദേശം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത്രയ്ക്ക് ഒരു റിച്ച് പടം, സ്ക്രീൻ മൊത്തം റിച്ച്നെസ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും അതിലില്ല. നമ്മളിപ്പോൾ പൈസ മുടക്കുകയാണ്. ഇപ്പോൾ 150-200 കൂടെ നിങ്ങൾ ടിക്കറ്റ് എടുത്ത് കാണുന്നുണ്ടെങ്കിൽ ഒരു രീതിയിൽ നഷ്ടം വരാത്ത രീതിയിലത്തെ വിഷ്വൽസും അതേപോലെ തന്നെ ആക്ഷൻ സീക്വൻസ്, ആക്ഷൻസൊക്കെ എടുത്ത് പറയേണ്ടതുണ്ട്. ഒരു രക്ഷയില്ലാത്ത ആക്ഷൻസൊക്കെ വന്നേക്കണേ എന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരു ടോം ക്രൂസിൻ്റെ മിഷൻ ഇമ്പോസിബിൾ ഒക്കെ കണ്ട ആ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. കാരണം അടിപൊളി താർമാർന്ന് പറഞ്ഞ പോലെ കലക്കിയുണ്ട് പടം. എടുത്തു പറയേണ്ട 1-2 കാര്യങ്ങൾ, ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ ക്യാമറ വർക്ക്സ് ഒരു രക്ഷയില്ല, വേറെ ലെവല് ക്യാമറ വർക്കാണ് വന്നേക്കണം. സോങ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ 3 സോങ്സ് എന്തോ ഉണ്ട്. അതിനകത്ത് ഒരു ഐറ്റം നമ്പർ പോലത്തെ ഒരു ഐറ്റം ഉണ്ട്, നമ്മുടെ ജാക്ലിൻ ഫെർണാണ്ടസിൻ്റെ ഒരു ഐറ്റം സോങ് വരുന്നുണ്ട്. ഒരു അത് കാണേണ്ടത് തന്നെയാണ്. ബങ്കറൊക്കെ വെച്ചിട്ടാണ് അതിനകത്ത് പാട്ട് വന്നേക്കണം. അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് കാണേണ്ട ഒരു സോങ്ങാണത്. പിന്നെ വേറെ സോങ്ങ് ഒരു മെലഡി, കുഴപ്പമില്ല. സോങ്സൊക്കെ ഒരു എബോവ് ആവറേജ് നിൽക്കുന്ന സോങ്ങാണ്, എനിക്ക് കുഴപ്പമില്ല, മോശമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് ആക്ഷൻ തന്നെയാണ്. ആക്ഷനൊക്കെ ഒരു പിടിവിട്ട ആക്ഷനാണ്. ആക്ഷൻ ഫസ്റ്റ് ഹാഫ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫ് കുഴപ്പമൊന്നുമില്ല. ക്ലൈമാക്സ് ചെറിയ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല പടം. ഞാൻ ഡീറ്റെയിലായിട്ട് അധികം പറയാനില്ല, കാരണം സ്പോയിലറായിപ്പോകും. പലരും ഇത് കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ പടത്തിൻ്റെ ഒരു രൂപരേഖയാണ് ഞാൻ പറഞ്ഞത്. ഒരു അണ്ടർവേൾഡ് മോഷണം കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് സ്റ്റോറി തുടങ്ങുന്നത്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പ്രഭാസിൻ്റെ ആ ലൈൻ പോണത്. അപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക എന്താണ് സംഭവം എന്നൊക്കെ. ഞാൻ സസ്പെൻസ് പൊളിക്കുന്നില്ല. നിങ്ങൾക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ കണ്ടത് മലയാളം വേർഷനാണ്. അപ്പോൾ മലയാളം വേർഷനുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. മലയാളം കാണുമ്പോൾ കുറച്ച് കയറിയാൽ ഇങ്ങനെ ഇരിക്കും, ഭാഷകളൊക്കെ നമുക്കത് ദഹിക്കില്ല. പക്ഷേ കുഴപ്പമില്ല, ഞാൻ മലയാളം വേണ്ടി തിരഞ്ഞെടുത്തതാണ്. കാരണം മലയാളം, നമ്മൾ മലയാളികളാണ്. അപ്പോൾ മലയാളത്തിനെ കുറച്ച് പ്രൊമോട്ട് ചെയ്യാം. മലയാളത്തിലേക്ക് ഒരു ഡബ് പടം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ മൾട്ടി ലാംഗ്വേജാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, തമിഴ്, തെലുങ്ക്, മലയാളം, ഹിന്ദി, ഈ 4 ഭാഷകളിലും ഈ പടം ഇത് പോയിട്ടുണ്ട്, ഡബ് പോയിട്ടുണ്ട്. അപ്പോൾ മലയാളം എന്തായാലും എടുത്ത് കാണാൻ, ഇഷ്ടപ്പെടുന്നവർക്ക് മലയാളം കാണാം. എനിക്ക് മലയാളം പേഴ്സണലായിട്ട് ഇഷ്ടമാണ്. അതിൻ്റെ പേരിലാണ് മലയാളം എടുത്ത്. തമിഴ് കാണുന്നവർക്ക് തമിഴ് കാണാം. പക്ഷേ കേരളം മൊത്തം മലയാളം റിലീസാണ് വന്നേക്കണം. അപ്പോൾ തമിഴ് ഇഷ്ടപ്പെടുന്നവർ തമിഴ് സെലക്ട് കാണാവുന്നതാണ്. ഹിന്ദിയും കുഴപ്പമില്ലാന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ എൻജോയ് ചെയ്യുക. പ്രഭാസിൻ്റെ മരണമാസ് പെർഫോമൻസാണ്. ആക്ഷൻസൊക്കെ രക്ഷയില്ല, കിടുക്കൻ ആക്ഷൻസാണ്. പിന്നെ എടുത്തു പറയേണ്ടത് വില്ലന്മാരെല്ലാം കളിക്കുന്നുണ്ട്. വില്ലന്മാരെ രക്ഷയില്ല. നിതിൻ മുകേഷിനൊക്കെ വേറെ ലെവല്. അതേപോലെ തന്നെ ചുങ്കിപ്പാണ്ഡെ, മന്ദിര വിധി, അങ്ങനെ ഒരുപാട് പേര് വരുന്നുണ്ട് വില്ലൻ ആ ഒരു കാറ്റഗറിയിലേക്ക് വരുന്നത്. എന്തായാലും അടിച്ചു പൊളിച്ചാണ് പ്രഭാസ് തന്നെ. 3 മണിക്കൂർ പടമുണ്ട്. 3 മണിക്കൂർ എൻജോയ് ചെയ്യാൻ പറ്റുന്ന പടം. എല്ലാവരും ധൈര്യമായിട്ട് പോയി ടിക്കറ്റ് എടുത്ത് കാണാം. സൂപ്പർ.